ഡിയർ സ്റ്റുഡൻസ്, സമാന്തര ശ്രേണി എന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബീജഗണിത രൂപം 3n-2 ആയ AP എഴുതുക. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിലെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട്, ഈ ശ്രേണിയിലെ പദങ്ങളെ 3 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള ശിഷ്ടം എത്ര? സി ക്വസ്റ്റ്യൻ, ഈ ശ്രേണിയിലെ പദമാണോ 99 എന്ന് പരിശോധിക്കുക. അപ്പോൾ നമുക്ക് ബീജഗണിത രൂപം തന്നിട്ടുണ്ട്. ബീജഗണിത രൂപം 3n-2 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതൊന്ന് എഴുതി വെക്കാം. xn=3n-2. അപ്പോൾ അതിലെ എ ക്വസ്റ്റ്യൻ ഇതാണ്, ശ്രേണി രൂപീകരിക്കുക. 3n-2 സമാന്തര ശ്രേണി എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം, ഇതിൽ x1 കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, n-ൻ്റെ സ്ഥാനത്ത് 1 വില കൊടുക്കും. അപ്പോൾ 3 × 1-2 = 3-2 1 എന്ന് കിട്ടും. ഇനി x2 കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, 3 × 2-2. അപ്പോൾ അതിനേക്കാളും എളുപ്പം നമുക്ക് പൊതുവ്യത്യാസം കാണാനാണ്. ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ n-ൻ്റെ കൂടെയുള്ള സംഖ്യയാണ് പൊതുവ്യത്യാസം. അപ്പോൾ d = 3. അപ്പോൾ നമുക്ക് x2 = x1+d 1+3 = 4 എന്ന് കിട്ടും. x3 = x2+d അതുകൊണ്ട് 4+3 = 7 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ശ്രേണി ഇവിടെ 1, 4, 7, etc. ഇതായിരിക്കും നമ്മുടെ സമാന്തര ശ്രേണി. അപ്പോൾ അതിലെ ബി ക്വസ്റ്റ്യൻ ഇതാണ്, ഈ ശ്രേണിയിലെ പദങ്ങളെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുമ്പോഴുള്ള ശിഷ്ടം എത്ര? അപ്പോൾ നമ്മൾ ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം 3n+2 എന്ന ഫോമിലാണെങ്കിൽ നമ്മൾ ശിഷ്ടം ഇവിടെ 2 എന്ന് പറയും. പക്ഷേ ഇവിടെ നമ്മുടെ ബീജഗണിത രൂപം 3n-2 എന്നാണ്. അതുകൊണ്ട് ശിഷ്ടം 2 എന്ന് പറഞ്ഞ് എഴുതാൻ പാടില്ല. അവിടെ മൈനസ് ആയതുകൊണ്ട് നമ്മൾ ശിഷ്ടം 2 എന്ന് എഴുതാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഹരിച്ചിട്ട് തന്നെ ഒന്ന് കണ്ടെത്തുക, ഈ സമാന്തര ശ്രേണിയിലെ പദങ്ങളെ നമ്മൾ പൊതുവ്യത്യാസമായ 3 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള ശിഷ്ടം എത്രയെന്ന് നമുക്ക് ഹരിച്ച് തന്നെ കണ്ടെത്താം. അപ്പോൾ ഒന്ന് ചെയ്തു നോക്കാം. 1 × 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ഹരിക്കാൻ പറ്റില്ല, ചെറിയ സംഖ്യയാണ് 1, 3 വലിയ സംഖ്യയാണ്. അപ്പോൾ 0 എന്നാണ് നമ്മൾ ഇട്ട് കൊടുക്കുക. 0 × 3 = 0 തന്നെ. 1 × 0 − 1 തന്നെ കിട്ടും. നെക്സ്റ്റ് ടേം 4 ആണ്. അപ്പോൾ 4 നമ്മൾ 3 കൊണ്ട് മൈനസ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 × 3 = 3 4 − 3 ശിഷ്ടം ഇവിടെ 1 എന്നാണ് കിട്ടുക. അപ്പോൾ ഈ ശ്രേണിയിലെ പദങ്ങളെ നമ്മൾ പൊതുവ്യത്യാസമായ 3 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള ശിഷ്ടം 1 ആണ്. സി ക്വസ്റ്റ്യൻ ഇതാണ്, ഈ ശ്രേണിയിലെ പദമാണോ 99 എന്ന് പരിശോധിക്കുക. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു സമാന്തര ശ്രേണിയിലെ ഏത് പദങ്ങളെയും പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുമ്പോഴുള്ള ശിഷ്ടം ഒരേ സംഖ്യയായിരിക്കും കിട്ടുക. അപ്പോൾ ഈ ശ്രേണിയിലെ പദങ്ങളൊക്കെ നമ്മൾ പൊതുവ്യത്യാസമായ 3 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള ശിഷ്ടം 1 ആണ്. അപ്പോൾ 99 പദമാണെന്ന് ചോദിച്ചാൽ നമുക്ക് പല മെത്തേഡിലും ചെയ്യാം. പക്ഷേ ഇവിടെ ശിഷ്ടം ചോദിച്ചുകൊണ്ട് നമ്മൾ എന്ത് കണ്ടെത്തിയാൽ മതി, 99 3 കൊണ്ട് ഹരിക്കുമ്പോഴും ശിഷ്ടം 1 ആണോ എന്ന് കണ്ടെത്തിയാൽ മതി. അപ്പോൾ ഒന്ന് ഹരിച്ചു നോക്കാം. 99 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 3 × 3 = 9 9 × 3 = 9 9 − 9 = 0. അപ്പോൾ ഇവിടെ ശിഷ്ടം നമുക്ക് കിട്ടിയത് 1 അല്ല 0 ആണ് നമുക്ക് ശിഷ്ടം കിട്ടിയത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ സമാന്തര ശ്രേണിയിലെ ഏതൊരു പദത്തിനെയും പൊതുവ്യത്യാസമായ 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 ആണ് കിട്ടുന്നത്. പക്ഷേ 99 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 0 ആണ് കിട്ടുന്നത്. അതുകൊണ്ട് ഈ ശ്രേണിയിലെ പദമല്ല എന്ന് എഴുതാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 100, 97, 94, etc. എന്ന സമാന്തര ശ്രേണിയിൽ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും ചെറിയ അതിസംഖ്യാ പദം ഏത്? ഏറ്റവും ചെറിയ അതിസംഖ്യാ പദം ഏത്? അതിലെ ബി ക്വസ്റ്റ്യൻ, ഏറ്റവും വലിയ ന്യൂനസംഖ്യാ പദം ഏത്? ന്യൂനസംഖ്യാ പദം ഏത്? ക്വസ്റ്റ്യൻ ഇതാണ്, 100, 97, 94, etc. എന്ന സമാന്തര ശ്രേണിയിൽ
എ ക്വസ്റ്റ്യൻ ഏറ്റവും ചെറിയ അതിസംഖ്യാപദം ഏത്? ബി ക്വസ്റ്റ്യൻ ഏറ്റവും വലിയ ന്യൂനസംഖ്യാപദം ഏത്? അപ്പോൾ എന്താ ഈ അതിസംഖ്യാപദം എന്ന് പറഞ്ഞാൽ? അതിസംഖ്യാപദങ്ങൾ എന്ന് പറഞ്ഞാൽ പൂജ്യത്തിനേക്കാളും വലിയ സംഖ്യകൾ, പോസിറ്റീവ് സംഖ്യകളെയാണ് നമ്മൾ അതിസംഖ്യകൾ എന്ന് പറയുക. ഈ ന്യൂനസംഖ്യകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂജ്യത്തിനേക്കാളും ചെറിയ സംഖ്യകൾ അഥവാ നെഗറ്റീവ് സംഖ്യകൾ എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ശ്രേണിയിലെ ബീജഗണിത രൂപം ഒന്ന് കണ്ടെത്താം. എക്സ് എൻ ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി ചെയ്യുമ്പോൾ ഇവിടെ ഡി എന്ന് പറഞ്ഞാൽ 97, രണ്ടാം പദം മൈനസ് ആദ്യ പദമാണ്. 97 മൈനസ് 100 എന്നാകുമ്പോൾ നമ്മൾ വലുതെന്ന് ചെറുത് കുറച്ചിട്ട് നെഗറ്റീവ് ഇട്ട് കൊടുക്കണം. 100 നിന്ന് 97 മൈനസ് ചെയ്താൽ 3 എന്ന് കിട്ടും. അപ്പോൾ മൈനസ് 3 ഇവിടെ പുതു വ്യത്യാസം. ഈ ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി ചെയ്യുമ്പോൾ മൈനസ് 3 എൻ പ്ലസ് എഫ് എന്ന് പറഞ്ഞാൽ അവിടെ 100, 100 എഫ് മൈനസിൻ്റെ മൈനസ് ആദ്യം ഇട്ടു. ഇനി ഡി എന്ന് പറഞ്ഞത് ഇവിടെ മൈനസ് 3, അപ്പോൾ 2 മൈനസ് വരും അവിടെ. എഫ് മൈനസ് ഡി എന്ന് പറയുമ്പം ആദ്യം എഫ് എഴുതി 100, പിന്നെ ആ മൈനസ് എന്നുള്ള നമ്മൾ ഇക്വേഷനിലുള്ള മൈനസ് ആദ്യം എഴുതി, പിന്നെ ഡിയിലും ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ അവിടെ എന്തായി മാറും? മൈനസ് 3 എൻ പ്ലസ്, സെൻറ്ററിൽ 2 മൈനസ് വരുമ്പോൾ അത് പ്ലസ് ആയി മാറും. മൈനസ് 3 എൻ പ്ലസ് 103 എന്ന് നമുക്ക് ബീജഗണിത രൂപം കിട്ടും. അപ്പോൾ നമുക്ക് കാണേണ്ടത് ഏറ്റവും വലിയ അതിസംഖ്യാപദം. അപ്പോൾ ഈ ശ്രേണി നോക്കിയട്ടെ, ശ്രേണിയിൽ സംഖ്യകൾ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ മൈനസ് സംഖ്യയാണ് അവിടെ ഉള്ള പൊതു വ്യത്യാസം. അപ്പോൾ നമുക്ക് അതിലെ ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് നെഗറ്റീവ് സംഖ്യകളായി മാറും. അപ്പോൾ അതിലെ ഏറ്റവും വലിയ, നെഗറ്റീവ് ആവുന്നതിന് തൊട്ട് മുമ്പുള്ള സംഖ്യ ഏതാണെന്നാണ് നമ്മൾ, പോസിറ്റീവ് സംഖ്യ ഏതാണെന്നാണ് ചോദ്യം. ഏറ്റവും വലിയ അല്ല, ഏറ്റവും ചെറിയ അതിസംഖ്യാപദം, ഏറ്റവും ചെറിയ പോസിറ്റീവ് സംഖ്യ ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമ്മൾ ഈ ബീജഗണിത രൂപം ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. ആദ്യം 0 ഈ ശ്രേണിയിലെ പദമാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആദ്യം ബീജഗണിത രൂപം കണ്ടെത്തിയിട്ട് 0 ഈ ശ്രേണിയിലെ പദമാണെങ്കിൽ നമ്മൾ എന്ത് കിട്ടും? മൈനസ് 3 എൻ പ്ലസ് 103 ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടും. ഇതിൽ നിന്ന് നമ്മളൊന്ന് n കണ്ടെത്തുക. അപ്പോൾ 0 ഈ ശ്രേണിയിലെ പദമാണെങ്കിൽ നമുക്ക് n എന്നുള്ളത് ഒരു പൂർണ്ണസംഖ്യ ആയിരിക്കും കിട്ടുക. പോയിൻ്റ് ഒന്നും ഇല്ലാത്ത കൃത്യമായിട്ടുള്ളൊരു സംഖ്യ അവിടെ കിട്ടും. അപ്പോൾ നമ്മളൊന്ന് ചെയ്ത് നോക്കുക. മൈനസ് 3 എൻ ഈക്വൽ ടു ഈ 103 സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ പ്ലസ് ഉള്ളത് എന്തായി മാറും? മൈനസ് ആയി മാറും. അപ്പോൾ മൈനസ് 103 എന്ന് കിട്ടും. അതിൽ എൻ ഈക്വൽ ടു ഇനി എന്നിൻ്റെ കൂടെ ഉള്ള സംഖ്യയെ നമ്മൾ സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോവാം കൊണ്ടുവരിക. അപ്പം മൈനസ് 3 ഇൻറ്റു എൻ എന്നാണ്. അപ്പോൾ ഇൻറ്റു എന്നുള്ളത് സമത്തിൻ്റെ അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ അതെന്തായി മാറും? ഡിവൈഡഡ് ബൈ, ഹരിക്കണം എന്നായി മാറും. അപ്പോൾ മൈനസ് 103 അപ്പുറത്തുണ്ട്, ഹരിക്കണം ഈ മൈനസ് 3 ഇൻറ്റു എന്നുള്ളത് സമത്തിൻ്റെ അപ്പുറത്ത് വരുമ്പോൾ മൈനസ് അല്ല ഹരിക്കണം എന്നായി മാറും. അപ്പോൾ ഇവിടെ രണ്ട് നെഗറ്റീവ് സംഖ്യകൾ ഹരിക്കുമ്പോൾ നമുക്ക് പോസിറ്റീവ് സംഖ്യയാണ് കിട്ടുക. 103 3 കൊണ്ട് ഹരിക്കുമ്പോൾ 34.3 എന്ന് കിട്ടും. അപ്പോൾ അവിടെ 0 ഈ ശ്രേണിയിലെ പദമല്ല. ആദ്യം നമ്മൾ നോക്കുന്നത് 0 ഈ ശ്രേണിയിലെ പദമാണോ എന്നാണ്. അപ്പോൾ ഈ ശ്രേണിയിലെ പദമല്ല. അപ്പോൾ നമുക്ക് n കിട്ടിയത് 34.3 എന്നാണ്. അപ്പോൾ ശരിക്കും നമുക്കൊരു n ഈക്വൽ ടു 34 എന്നാണ് കിട്ടണമെങ്കിൽ 0 ഈ ശ്രേണിയിലെ പദമായിരിക്കും. അപ്പോൾ അതിൻ്റെ തൊട്ട് പിറകിലുള്ള സംഖ്യ ആയിരിക്കും ഏറ്റവും ചെറിയ അതിസംഖ്യാപദം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ 0 പദമല്ല, അതുകൊണ്ട് നമ്മൾ എക്സ് 34, നമുക്കിവിടെ എൻ ഈക്വൽ ടു 34.3 എന്നാണ് കിട്ടിയത്. അതുകൊണ്ട് നമ്മളൊന്ന് എക്സ് 34 ഒന്ന് കണ്ടു നോക്കുക. എക്സ് 34 എന്ന് പറയുമ്പോൾ നമ്മൾ ബീജഗണിത രൂപം ഇവിടെ മൈനസ് 3 എൻ പ്ലസ് 103 എന്നാണ്. 34 പദം കാണുമ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് നമ്മൾ 34 എന്ന് കൊടുക്കണം. അപ്പോൾ മൈനസ് 3 ഇൻറ്റു 34 പ്ലസ് 103 ഈക്വൽ ടു നമ്മളത് ചെയ്യുമ്പോൾ 34 3 ഇൻറ്റു ചെയ്യുമ്പോൾ 4 3 12 ഇഷ്ടം 1 മൈനസ് 102 പ്ലസ് 103 എന്ന് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് എക്സ് 1 പ്ലസ് 33 ഡി ഇട്ടിട്ട് ചെയ്താലും മതി. അല്ലെങ്കിൽ ബീജഗണിത രൂപത്തിൽ നമ്മൾ എന്നിൻ്റെ സ്ഥാനത്ത് 34 എന്ന് കൊടുത്ത് ചെയ്താലും നമുക്ക് 34 പദം കിട്ടും. അപ്പോൾ മൈനസ് 102 പ്ലസ് 103 എന്ന് കിട്ടി.
അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇടുക. അപ്പോൾ നമുക്ക് ഒന്ന് എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഇതാണ് ഈ ശ്രേണിയിലെ ഏറ്റവും ചെറിയ അതിസംഖ്യാപദം. അപ്പോൾ നമ്മൾ ചെയ്തത് ഇതാണ്. ആദ്യം തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏറ്റവും ചെറിയ അതിസംഖ്യാപദം ഏതെന്നായിരുന്നു. അപ്പോൾ നമ്മൾ പൂജ്യം ഈ ശ്രേണിയിലെ പദമാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ആ ബീജഗണിത രൂപം ഈക്വൽ ടു നമ്മൾ സീറോ എന്ന് കൊടുത്തു. അപ്പം അതിൽ നിന്ന് നമുക്ക് എൻ ഈക്വൽ ടു 34.3 എന്ന് കിട്ടി. അവിടെ പൂജ്യ പദമല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എൻ ഈക്വൽ ടു ഒരു പൂർണ്ണസംഖ്യ കിട്ടുകയാണെങ്കിൽ നമുക്ക് പൂജ്യം ഈ ശ്രേണിയിലെ പദമാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ എൻ ഈക്വൽ ടു ഒരു 34 എന്നാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയും? അതിൻ്റെ തൊട്ട് പിറകിലെ സംഖ്യ ആയിരിക്കും ഏറ്റവും ചെറിയ അതിസംഖ്യാപദം. അപ്പോൾ നമ്മൾ x 33 ആണ് കാണുന്നത്. പക്ഷേ ഇവിടെ പൂജ്യം പദമല്ലാത്തതുകൊണ്ട് നമ്മൾ x 34 തന്നെ കാണുക. അതുകൊണ്ട് അത് ചെയ്തപ്പോൾ നമുക്ക് 1 എന്ന് കിട്ടി. ഇനി ഏറ്റവും ചെറിയ ഏറ്റവും വലിയ ന്യൂനസംഖ്യാപദം. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത പദം ഈ ഒന്നിനോട് കൂടി വീണ്ടും നമ്മൾ പൊതുവ്യത്യാസം കൂട്ടുക. അപ്പോൾ തൊട്ട് അടുത്ത പദം നമുക്ക് കിട്ടും. അപ്പോൾ 1 + -3 ചെയ്യുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിൻ്റെ ചിഹ്നം ഇടുക. അപ്പോൾ നമുക്ക് -2 എന്ന് കിട്ടി.